കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരിച്ച അബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ 8 നടക്കും. വൈകിട്ട് 3 സംസ്കാരം. അബ്രഹാമിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഇന്ന് കൈമാറും. ആദ്യഘട്ടത്തിൽ കാട്ടുപോത്ത് ഇറങ്ങുന്ന 2.5 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നടത്തും. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കളക്ടർ നൽകിയ ഉറപ്പിൽ സംതൃപ്തിയുണ്ടെന്ന മകൻ ജോബിഷും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വീണ്ടും പ്രതിഷേധം ആരംഭിക്കുമെന്ന് എം കെ രാഘവൻ എംപിയും വ്യക്തമാക്കി. തലച്ചുമടായി തേങ്ങയുമായി കൃഷിയിടത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനിടെയാണ് ഇബ്രഹാമിന്റെ കാട്ടുപോത്ത് ആക്രമിച്ചത്. കരുമാവിന്റെ ചുവട് തെളിക്കുന്നതിനിടെ നിലവിളി കേട്ടാണ് കർഷകയായ അമ്മിണി ഇബ്രഹാമിന്റെ കൃഷിയിടത്തിലേക്ക് എത്തിയത്. വഴിയിൽ പോത്തിനെ കണ്ടതോടെ കാട്ടിൽ നിന്ന് താഴെയെത്തി അയൽവാസികളെ വിളിച്ചുകൂട്ടി. തുടർന്ന് സ്ഥലത്തെത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ ഇബ്രഹാമിനെ കണ്ടത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഇന്ന് നടക്കും. വൈകിട്ട് 5 കളക്ടറേറ്റ് മൈതാനിയിലാണ് പരിപാടി. കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് PK ശ്രീമതിയും ഉദ്ഘാടനം ചെയ്യും. LDF നേതാക്കളായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, P സന്തോഷ് കുമാർ, MP ജോയ് കോന്നക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. തൊഴിലാളികളുമായി പോയ ഓട്ടോറിക്ഷ പടയപ്പ തകർത്തു. കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപത്തു വെച്ചാണ് ആക്രമണമുണ്ടായത്. ആനയെ കണ്ടതോടെ ഓട്ടോയിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഓട്ടോ പൂർണ്ണമായി തകർത്തു. RRT സംഘമെത്തി ആനയെ വിരട്ടിയോടിച്ചു. നടയാർ ഭാഗത്തിറങ്ങിയ മറ്റൊരു കാട്ടാന വാഴക്കൃഷി നശിപ്പിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ഇലക്ഷൻ ബോർഡ് മീറ്റിംഗ് ഇന്ന് ഡൽഹിയിൽ ചേരും. കേരളത്തെ പ്രതിനിധീകരിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് BDS സതീശനുമാണ് മീറ്റിംഗിൽ പങ്കെടുക്കുക. മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് യോഗം ചേരുന്നത്. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കാകും ആദ്യം അംഗീകാരം നൽകുക എന്നാണ് വിവരം. ഇന്ന് വൈകുന്നേരമോ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായേക്കും. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ തന്നെയെന്ന് ഉറപ്പിച്ച് പ്രവർത്തകർ. തോട്ടം മേഖലകളിൽ ഡീനിനായി ബോർഡുകൾ സ്ഥാപിച്ച് പ്രചരണം ആരംഭിച്ചു. ഇടുക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ഡീൻ പ്രതികരിച്ചു.